തിയേറ്ററിൽ വെച്ച് തന്നെ ആകെ കിളി പറന്നിരിക്കണത്. കാരണം ഇതുപോലൊരു ക്രോസ് ഓവർ നമ്മള് സത്യം പറഞ്ഞാൽ കണ്ടിട്ടില്ല. ഇതിപ്പോ നോവേ ഹോമിലൊക്കെ ഒരു സ്പൈഡർവേഴ്സ് ചെറുതായിട്ട് കൊണ്ടുവന്നെങ്കിലും ഇതുപോലൊരു ഐറ്റം ചിന്തിക്കാൻ പോലും പറ്റാത്ത സ്ക്രീൻ പ്ലേ, ഒരു ഭയങ്കര ബ്രില്യന്റ് ആയിട്ടുള്ള ഒരു സ്ക്രീൻ പ്ലേ. പടം ചെറുപ്പം തൊട്ടേ ഫാനാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇപ്പൊ ഓരോ ഓരോ ചെറിയ കാര്യമാണെങ്കിലും ഇപ്പൊ ഈസ്റ്റർ എക്സ് ആണെങ്കിലും എല്ലാം നമുക്ക് നല്ലപോലെ റിലേറ്റ്. അപ്പൊ ഓരോ ചെറിയ ഡീറ്റെയിൽസ് കാണിക്കാൻ നേരത്ത് നമുക്ക് ഉള്ളിന്ന് ആ ഒരു സന്തോഷം, ആ ഒരു എക്സൈറ്റ്മെന്റ് ഒക്കെ എല്ലാം വന്നിട്ടിരിക്കുന്നത്. അപ്പൊ ഓരോരോ കുഞ്ഞു സീൻസ് ആണെങ്കിലും അത് ഇപ്പൊ എല്ലാം കണ്ടിട്ടുള്ള കാരണം കുറച്ചൊക്കെ ഇതിനെ പറ്റി ഇൻഫർമേഷൻസ് അറിയാവുന്നത് കൊണ്ട് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ഇതിപ്പോ ശരിക്കും പറഞ്ഞാൽ പകുതി വെച്ച് നിർത്തിക്കാനാണ് അവര്. സെക്കൻഡ് പാർട്ട് സെക്കൻഡ് പാർട്ട് അല്ല, സോറി, തേർഡ് പാർട്ട് വരുന്നത്. അതെ, ഉച്ചക്ക് ഒന്നുകൂടെ കാണുന്നുണ്ട്, 4DX വൈകുന്നേരം ഒന്നുകൂടെ കാണുന്നുണ്ട്, രാത്രി ഒന്നുകൂടെ കാണുന്നുണ്ട്, രണ്ടു മൂന്ന് പ്രാവശ്യം കാണാനുള്ളതുണ്ട്. പടം നല്ല അടിപൊളി പടമാണ്, കാരണം ഞാൻ ഇത്രയൊന്നും എക്സ്പെക്ട് ചെയ്തില്ല. പടം എനിക്ക് ഡി സി ഇഷ്ടം, പക്ഷേ ഇതിന് ഐസ് പടമായിരുന്നു വളരെ. ആ ഡി സി ആണ് കൂടുതൽ ഇഷ്ടം, ഈ പടം നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ലോണം സ്പൈഡർമാൻ ഒരു രക്ഷയില്ല. അക്രോസ് ദ സ്പൈഡർവേഴ്സ് ഫസ്റ്റ് മൂവിയുടെ ഇരട്ടി നിൽക്കുന്ന ഒരു സാധനം അതാണ്. അനിമേഷൻ കൊണ്ടും മ്യൂസിക് കൊണ്ടും വിഷ്വൽസ് കൊണ്ടും എല്ലാം കൊണ്ടും നമ്മൾ നോക്കി, നമുക്ക് ഇപ്പോഴും രോമാഞ്ചം അടിക്കും. സിനിമ ഇപ്പൊ കഴിഞ്ഞിട്ട് ഞാനിപ്പോ ഇറങ്ങി കഴിഞ്ഞപ്പോഴും എനിക്കിപ്പോഴും അത് ആലോചിച്ചിട്ട് രോമാഞ്ചം വരും. കാരണം അത്രയും അടിപൊളി പടം, എനിക്ക് പറയാൻ വാക്കുകളില്ലാത്തൊരവസ്ഥ. കാരണം ഞാൻ ഇത് പ്രതീക്ഷിച്ചെങ്കിലും ഇത് എന്റെ പ്രതീക്ഷകൾക്ക് ഒരു 100-300 മീറ്റർ അപ്പുറത്ത് നിൽക്കുന്ന ഒരു സാധനം, അത്രയും ഇമ്പാക്ട്ഫുൾ ആയിട്ടുള്ള ഒരു സാധനമാണ് ശരിയാണ്. ഫസ്റ്റ് മൂവിയില് നമ്മൾ കണ്ട അനിമേഷനേക്കാളും കൂടുതൽ വെറൈറ്റി ഉള്ള അനിമേഷൻ, നമ്മൾ കണ്ടതിനേക്കാളും കൂടുതൽ വെറൈറ്റി ഉള്ള മ്യൂസിക്, കൂടുതൽ ക്യാരക്ടേഴ്സ്, എല്ലാവരും എങ്ങനെ ഇൻക്ലൂഡ് ചെയ്യുന്ന നമുക്ക് സംശയം തോന്നുമ്പോൾ അവരെല്ലാരും ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് അവര് അടിപൊളിയാക്കി പടം. അതാണ് ഒരു രക്ഷയില്ലാത്തോളം നൈസാണ്. തിയേറ്റർ തന്നെ കാണണം, അത് ആ ഒരു ഫീലിൽ വേണമെങ്കിൽ ഇത് തന്നെ വേണം. പടം കിടിലൻ പടം, അതായത് അനിമേഷന്റെ നമ്മളൊരു വേറെ ലെവലിലേക്ക് എത്തിക്കുന്ന പടമാണ്. കാരണം ഒരു അനിമേഷൻ മൂവിയിൽ ഇത്ര ഡിഫറെന്റ് ടൈപ്സ് ഓഫ് അനിമേഷൻ, ഓരോ ക്യാരക്ടറിനും അവരുടെ സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള യൂണിവേഴ്സിന് സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള അനിമേഷൻ ആണ്. അതായത് നമുക്ക് കണ്ടുകഴിഞ്ഞാൽ മനസ്സിലാവും വേറൊരു സ്ഥലത്തേക്ക് പോണേ. ഇത്രയും സ്പൈഡർ ക്യാരക്ടേഴ്സിനെ ഇതിനു മുമ്പ്, അല്ലെങ്കിൽ ഇത്രയും ക്യാരക്ടേഴ്സിനെ ഇതിനു മുമ്പ് എൻഡ് ഗെയിമിൽ പോലും നമ്മൾ കണ്ടിട്ടുള്ള ഒരുമിച്ച്, പക്ഷെ അത് കൊണ്ടുവരുമ്പോഴും ഓരോ ക്യാരക്ടേഴ്സിനും, അതായത് മെയിൻ ക്യാരക്ടേഴ്സിനും കിട്ടേണ്ട ഇമ്പോർട്ടൻസ് കൊടുത്ത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് കഥ അത്രയും നല്ല രീതിയിൽ, ഈവൻ BGM സൗണ്ട് ട്രാക്ക് ഒക്കെ ആണെങ്കിലും അടിപൊളിയായിട്ട് കൊണ്ടുന്ന ഒരു ഒരു അടിപൊളി പടം. അതായത് സാധാരണ MCU താല്പര്യമില്ലാത്ത കുട്ടികൾക്ക് പോലും എന്താ പറയാ, വളരെയധികം എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു അനിമേറ്റഡ് പടം തന്നെയാണ്.